എനിക്ക് ബ്രിട്ടാസിനോട് എനിക്ക് ബഹുമാനമുണ്ട് ബ്രിട്ടാസിനോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ പ്രിയപ്പെട്ട ബ്രിട്ടാസ് കേരളത്തിലെ കോൺഗ്രസ് ആയാലും ഇന്ത്യയിലെ കോൺഗ്രസ് ആയാലും അത് തകർന്നു പോയാൽ പകരം സി പി എം അല്ല വരുന്നത് പകരം അവിടെ ബി ജെ പി ആണ് വരുന്നത് അങ്ങനെ ബി ജെ പി വരുമ്പോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കള് കാലാകാലമായിട്ട് സി പി എമ്മിനെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഞങ്ങളില്ലാതായാൽ ആ സ്പേസിലേക്ക് വരുന്നത് ബി ജെ പി ആണ് നിങ്ങളുള്ളയിടത്താണ് ബി ജെ പി വരുന്നത് നിങ്ങൾ കൊണ്ടക്കൊടുക്കുന്നതാണ് ബി ജെ പിക്ക് നിങ്ങൾ വളർത്തുന്നതാണ് ബി ജെ പിനെ ഞാൻ നേരത്തെ നിങ്ങളൊരു അഞ്ചാറ് സംസ്ഥാനങ്ങളിലെ ഞാൻ വായിച്ചു നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഹൽവ മുറിച്ചെടുത്തതുപോലെ നിങ്ങളുടെ എം എൽ എമാരെ ഈ പറഞ്ഞ ജയസൂര്യക്ക് കൊടുത്തിട്ട് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത് അരുണാചല് മണിപ്പൂര് പിന്നെ ഗോവ കർണാടക മധ്യപ്രദേശ് പുതുച്ചേരി പുതുച്ചേരിയിൽ എൻ്റെ പൊന്ന് നിയാസെ നമ്മുടെ അയൽവക്കത്തല്ലേ വട്ടപൂജ വരുന്ന സൂര്യക്ക് ഒരു എം എൽ എ പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ കൊണ്ട കൊടുത്തതല്ലേ അപ്പം ഞങ്ങളുടെ പരാതി എന്താണ് ഒറ്റയ്ക്കു ബ്രിട്ടാസെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടം അങ്ങ് അംഗീകരിക്കുന്നുവോ ഇന്ത്യയിൽ ഒന്നാമത്തെ ഒന്നാമ ഗോവയിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കാതെ അവിടെക്ക് അധികാരം കൊടുത്തത് ശരിയാണോ മധ്യപ്രദേശിലുണ്ടായത് ഗുജറാത്തിൽ വിൽക്കാൻ വേണ്ടി വിൽപ്പന ചരക്കാകുന്നു അപ്പോൾ ആ അവര് നമ്മുടെ നാട്ടില് പണ്ടൊരു പഴമൊഴി എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ നിങ്ങൾക്ക് സൂക്ഷ്മത ഇല്ലാത്ത കൊണ്ട് നാണമില്ലാത്ത ജയസൂര്യ നിങ്ങളുടെ ഈ പറഞ്ഞ എം എൽ എ മാരുമായിട്ട് അത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം എൽ എമാരെ എം എൽ എ നിങ്ങളെടുത്ത് നടത്തിയെടുത്തിട്ട് ബി ജെ പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനോ സി പി എമ്മില് ഏതെങ്കിലും നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടോ തടയാൻ വേണ്ടിയേ ശ്രമിച്ചിട്ടുള്ളൂ പോകരുതേ എന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവർ ഈ പറഞ്ഞ വലിയ കൊട്ടയമായിട്ട് വരുമ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇനി നിയാസെ നോക്കിക്കോളൂ നിങ്ങളെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പിയുടെ കൊട്ടയിലേക്ക് വൈകാതെ കയറാൻ പോവുകയാണ് ഞാൻ വെല്ലുവിളിക്കാം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ജയസൂരിയുടെ കൊട്ടേ കയറാൻ വേണ്ടിട്ട് എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായ കാര്യമാണ് നിങ്ങൾ കൊട്ടേ കയറരുത് നിങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കണം ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും ആയിട്ട്

ഞാനൊരു രാജ്യസഭാ എം പി എന്ന് പോലെ തന്നെ ഞാനൊരു മാധ്യമ തർക്കമില്ല നിയാസിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് നിയാസ് വളരെ പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ് പക്ഷേങ്കിൽ നിയാസ് എല്ലാരും നിയാസിനെ പോലെ അല്ല കോൺഗ്രസ് അത് മാത്രമല്ല ഈ പോണ്ടിച്ചേരിയിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജയസൂരുടെ കൊട്ടേ കയറാമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവരുടെ വല്ല കൊട്ടേ കയറാൻ വലിയ സമയമൊന്നും വേണ്ട അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരു ഒതുങ്ങി വരുന്നുണ്ട് എന്താ കാരണം നിങ്ങൾ പുതിയ നേതാക്കളെ പ്രതിഷ്ഠിച്ചു പഴയ നേതാക്കൾ അസംതൃപ്തരാണ് അതിൽ പല ആൾക്കാരുമായിട്ട് പലരും ബന്ധപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരുവാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല പക്ഷേ നിയാസിൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്ന പേരുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സ് വായിച്ചാൽ മനസ്സിലാവും

ഇതിനപ്പുറം പീഡിപ്പിക്കില്ല എന്താ കാരണം വെച്ചാൽ